നമ്മുടെ ആചാര്യവര്യന്മാർ വളരെ സൂക്ഷ്മങ്ങളായ തലങ്ങളിൽ നാനോ തലങ്ങളിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചിന്തിച്ചു അവരെന്തെല്ലാം അങ്ങനെ രൂപപ്പെടുത്തി വാസ്തുവിദ്യയിലും ഇനിയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല സ്ഥൂലമായതെല്ലാം പ്രകൃതി ഒഴുക്കിക്കളയുമ്പോൾ സൂക്ഷ്മമായ പെയിൻറിങ്ങുകൾ പ്രകൃതിയിൽ നിന്നെടുത്ത വർണ്ണങ്ങൾ നിറക്കൂട്ടുകൾ എത്ര എത്ര തരം ലോഹയോഗങ്ങൾ അവയൊക്കെ ഈക്ഷിച്ച് പഠിക്കുവാൻ തയ്യാറെടുപ്പിക്കുകയല്ല നമ്മുടെ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ ചെയ്തത് ലോകത്തെ ഏറ്റവും സുസമ്പന്നമായ എടുത്താലും എടുത്താലും തീരാത്തത്ര രത്നഗർഭയായ ഭാരതത്തിൻ്റെ പ്രൗഢിയെ നിന്ദിക്കുവാനും അറിവില്ലായ്മയ്ക്ക് അറിവിൻ്റെ മാനദണ്ഡങ്ങൾ നൽകി ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും തലങ്ങളിലേക്ക് പ്രാചീന ഭാരതത്തിൻ്റെതായ എല്ലാം വർഗീയമാണെന്ന് വരുത്തിത്തീർക്കുവാൻ സംഘടിത മതങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് പുരോഗമനേ ചുക്കളെന്ന് വിട്ടിത്തം പറയുന്ന ഭാരതീയർ തന്നെ സംഘടിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അറിവില്ലായ്മ കൊണ്ട് അങ്കിതമായ ആ പോക്കിൽ വെച്ചാണ് നഷ്ടഭാരതത്തിൻ്റെയും ദുഷ്ടഭാരതത്തിൻ്റെയും ആവിർഭാവമുണ്ടാകുന്നത് അവിടെയാണ് ഒരു ജനകീയ ഔഷധ നയത്തിൻ്റെ ജനകീയ ആരോഗ്യ നയത്തിൻ്റെ പ്രഫുല്യമായ തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോയ അമ്മമാരെ സ്മരിക്കേണ്ടത് ഈ മഹായാഥാർത്ഥ്യത്തിലേക്ക് വളരെ സൂക്ഷ്മങ്ങളായ തലങ്ങളിൽ അവിടെ നിന്നുകൊണ്ടുള്ളൊരു ഔഷധമയം പുക ഉപയോഗിച്ചുള്ള ചികിത്സ ഒരു പക്ഷേ കൈക്കുള്ള ചികിത്സയും കാലിനുള്ള ചികിത്സയും എന്നൊക്കെ സ്പെഷ്യലൈസേഷനെ പറയുമ്പോൾ കയ്യും കാലുമൊന്നും വേർപെടുത്തി കാണാവുന്ന അവയവങ്ങളല്ലെന്നെങ്കിലും ആധുനികർ മനസ്സിലാക്കേണ്ടതാണ് ജീവൻ സർവത വ്യാപിച്ചു നിൽക്കുമ്പോൾ ജീവൻ്റെ കണങ്ങൾ ഓരോ അവയവങ്ങളിൽ ഓരോ തരത്തിൽ പ്രതിഭാസിക്കുമ്പോൾ അവയവങ്ങളെ വേർതിരിച്ചല്ല സ്പെഷ്യലൈസേഷൻ കാണേണ്ടത് ചികിത്സ സമ്പ്രദായങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ഭാരതത്തിൽ അങ്ങനെയുള്ളൊരു സ്പെഷ്യലൈസേഷൻ നിലനിന്നിരുന്നു എന്ന് തീർച്ചയാണ് അഞ്ചനാദികൾ കൊണ്ട് കണ്ണിനും മറ്റുമുള്ള ചികിത്സ പരിഷേകം കൊണ്ട് ശരീരത്തിനുള്ള ചികിത്സ എല്ല അവയവങ്ങൾക്കും ധാരുള്ള ചികിത്സ നസ്യാദികൾ കൊണ്ടുള്ള ചികിത്സ ഇതിനൊക്കെ ഉള്ള ഉപയോഗിക്കുന്ന ഒരു ഔഷധം ഒരാളിൻ്റെ നാസാദ്വാരത്തിലേക്ക് ഒരു തുള്ളി മരുന്ന് ഒഴിക്കുമ്പോൾ ചേതന അറ്റുകിടക്കുന്നതുപോലെ ബോധമില്ലാതെ കിടക്കുന്ന ഒരുവൻ എഴുന്നേറ്റ് വരിക അന്ന് സംഭവിച്ചുവെങ്കിൽ ഇന്നും കാണാവുന്നതാണ് മരുന്ന് അതുപോലെ ഉണ്ടാക്കിയാൽ കാലിൻ്റെ വെള്ളയിലേക്ക് നട്ടലിന് ക്ഷതം വന്ന് തളർന്നു കിടക്കുന്ന ഒരുവൻ്റെ കാലിൻ്റെ വെള്ളയിലേക്ക് കള്ളിൻ്റെ മട്ടും തെങ്ങിൻകള്ളിൻ്റെ മട്ടും തിപ്പലിയും വയമ്പും അരച്ച് കാൽവെള്ളയിലേക്ക് തോരത്തോര മൂന്ന് ദിവസം പുരട്ടുമ്പോഴേക്ക് അയാൾ എഴുന്നേക്കാൻ ശ്രമിക്കുക എഴുന്നേക്കുക ചലിക്കാത്ത നാവും പേശികൾക്ക് ബലക്ഷയം വന്ന ചുണ്ടുകളുമായി നിൽക്കുന്നവൻ്റെ ആ അവയവങ്ങളിലെ അൽപ്പം ചെതൽച്ചെല്ലാം മുരിങ്ങയില ചേർത്ത് അരച്ചു പുരട്ടുക വർത്തമാനം നിലച്ചവൻ്റെ നാവിൻ്റെ കടയ്ക്കിലേക്ക് തിപ്പലിയും പ്രവാളഭസ്മവും ുപ്പും കലമാൻ്റെ കൊമ്പും പൊടിച്ച് വറുത്ത് തേനിൽ ചാലിച്ച് പുരട്ടിക്കൊടുക്കുക അവൻ്റെ നാവ് സംസാരയോഗ്യമായി വരുന്നത് കാണുമ്പോൾ ഇതൊക്കെ അത്ഭുതമെന്ന പേരിൽ ആരോ ഒരാൾ ചെയ്തതിനെ പ്രശംസിച്ച് തള്ളിവിട്ട് വരും കാലത്തേക്ക് ഉപയോഗിക്കാനാവാതെ വിസ്മൃതിയിൽപ്പെടുത്തുവാനും ആയുർവേദത്തിൻ്റെയും ആധുനിക വൈദ്യസമ്പ്രദായത്തിൻ്റെയും ആളുകളും അവരുടെ സംഘടനകളും ചേർന്ന് ഇമ്മാതിരി അറിവിരിക്കുന്ന പാരമ്പര്യ കുടുംബങ്ങളുടെ അറിവുകളെ തമസ്കരിക്കുവാൻ ഭരണാധികാരികളുമായി ചേർന്ന് ഔദ്യോഗിക സ്ഥാനങ്ങളെ ജനോപകാരപ്രദമായ മേഖലകളിലേക്ക് വിടുന്നതിനു പകരം ഇത്തരക്കാരെ വേട്ടയാടാൻ വിട്ട് അറിവിനെ തമസ്കരിക്കുക ആയിരക്കണക്കിന് ആളുകളെ ചികിത്സിച്ചു കൊല്ലാൻ ലൈസൻസുകൾ വാങ്ങി ആ തലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുപോകുവാൻ സംഘടിത യത്നങ്ങൾ നടത്തുക ഇവയൊക്കെ തിരിച്ചറിയാത്ത ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വൈകല്യങ്ങളിലൂടെ വളർന്നു വന്ന ഒരു തലമുറ അറിവാണ് തങ്ങൾക്കുള്ളതെന്ന് അറിവില്ലായ്മയിലൂടെ നിരന്തരം സഞ്ചരിക്കുക ഈ കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തിൻ്റെ പൈതൃക യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കുവാനാണ് ഈ എപ്പിസോഡുകളിൽ ശ്രമിക്കുന്നത് എത്ര ലളിതമായി ഇൻഫ്ലുവൻസയ്ക്കും മറ്റും അവർ മരുന്നുകൾ കണ്ടുപിടിച്ചു എരിക്കില ആര്യവേപ്പിൻ്റെ ഇല ഇതിലൊരഔഷധം പോലും ക്ലേശിച്ചു കൊണ്ടുവരേണ്ടാത്ത വിധത്തിൽ ലളിതമാണ് ലളിതമായി പോയതാണ് ഇത്തരം അറിവുകളെ ജനങ്ങൾ സ്വീകരിക്കാതിരിക്കുവാൻ കാരണമായത് ലളിതമായി ലഭിക്കുന്നവയ്ക്ക് ആധുനിക വിദ്യാഭ്യാസമുള്ളവൻ്റെ കൺമുമ്പിൽ വിലയില്ലാതെ വരികയും ഒക്കെ ചെയ്യുന്നു ആ കാലം നാട്ടിൻപുറങ്ങളിൽ ഉടുത്ത് നരങ്ങിയ സാരി കീറുന്നതിന് മുമ്പ് വിറ്റാൽ വാങ്ങി അതേൽ അതേലവിടെയും ഇവിടെയുമൊക്കെ ചിലതൊക്കെ ഒട്ടിച്ച് നൂലുകളും മറ്റും വർണ്ണാഭമായി ഉപയോഗിച്ച് അവിടെയും ഇവിടെയും ചിലത് പുതുതായി തയ്ച്ച് പിടിപ്പിച്ച് ചില പെയിൻറ്റിങ്ങുകളും ചെയ്തത് കേരളത്തിലെ വൻകിട ഹോട്ടലുകളിൽ ഇതാകെ ഒരെണ്ണമേ ഈ തരത്തിലുള്ളൂ എന്ന് പറഞ്ഞു പരസ്യവും കൊടുത്തു വിൽക്കുമ്പോൾ പ്രൗഢരും വിദ്യാഭ്യാസമുള്ളവരും പണക്കാരുമായവർ തങ്ങളുടെ ഉത്തമങ്ങളായ വസ്ത്രങ്ങളെടുത്ത് വലിച്ചെറിഞ്ഞ് പണം ധാരാളം ചെലവാക്കി ആ ഹോട്ടലുകളിലെത്തി അവയെ വൻവിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന ആഡംബരം കാണിക്കുമ്പോൾ അത് ആഡംബരത്തിനപ്പുറം നിത്യോപയോഗത്തിന് പറ്റില്ല എന്ന യാഥാർത്ഥ്യം തന്നെ മറന്നുപോവുകയാണ് ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് ആവശ്യമില്ലാത്തതെല്ലാം വാങ്ങിക്കൂട്ടുന്ന ആധുനിക ഭാരതീയന് ലാളിത്യമുള്ളതൊന്നും ശാസ്ത്രവുമല്ല അനുഭവവുമല്ല സ്വീകാര്യവുമല്ല എന്നു വന്നിരിക്കുന്നിടത്തെ കവന വിദ്യാഭ്യാസം ചെയ്യിച്ചു വളർത്തുവാൻ ഭാരതീയൻ്റെ സംഘടിത യത്നങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജനാധിപത്യത്തിൻ്റെ അപ്പസ്തോലന്മാരും മതങ്ങളും എല്ലാം സംഘടിച്ച് മുന്നേറിയപ്പോൾ നമുക്ക് ലഭ്യമായത് അറിവല്ല പലപ്പോഴും അറിവില്ലായ്മയാണ് ലളിതമായി തൻ്റെ മുറ്റത്തു നിന്ന് പറിച്ചെടുക്കാവുന്ന എരിക്കിലെയും വേപ്പിലെയും ചെറുവഴുതിനയിലെയും ചെറുവഴുതിന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇലകൾ ഞെരിഞ്ഞിൽ വയമ്പ് സീമക്കൊട്ടം കടുക്കാത്തോട് കടുക് ഗുൽഗുലു നാൻമുഖപ്പുല് ചെഞ്ചല്യം അഖിൽ ദേവതാരം യവം പരുത്തിക്കുരു ഇലവർങ്ങം ജഡാമഞ്ചി കായം വരട്ടുമഞ്ഞൾ കുരുമുളക് മയിൽപ്പീലിത്തണ്ട് സാമ്പ്രാണി വളരെ ലളിതങ്ങളായ ഔഷധങ്ങൾ ഇത്രയും നല്ലതുപോലെ ഉണക്കി നല്ല പോലെ പൊടിച്ച് നെയ്യിൽ ചാലിച്ചെടുത്ത് ഒരു തുണി നീളത്തിലെടുത്ത് അതിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് തിരി തറുത്തെടുക്കുക അത് കത്തിച്ച് പുക വലിക്കുക ഈ മരുന്നുകൾ നെയ്യിൽ കുഴച്ച് കനലിലിട്ട് മുറികളിൽ പുകയ്ക്കുക അണുഖങ്ങൾ എത്ര വേഗം ചാകുമെന്ന് അഥർവവേദത്തിൻ്റെയും ഋഗ്വേദത്തിൻ്റെയും ഒക്കെ അനേകം അനേകം സൂക്തങ്ങളിൽ അണുനാശകങ്ങളായ ഔഷധങ്ങളുടെയും അണുക്കളുടെ പ്രത്യേകതകളുടെയും വിവരണമുണ്ട് വളരെ വളരെ വിപുലമായി ലളിതമായി വിപുലമായി സങ്കേതജടിലങ്ങളായ പദങ്ങൾ കൊണ്ട് മാനവനെ ഭ്രമിപ്പിക്കാതെ അവൻ്റെ നിത്യ ജീവിതത്തോടടുപ്പിച്ച് കഥകൾ പോലെ ലളിതമായി പറഞ്ഞവ അനുഭവം തരുമ്പോൾ അനുഭവം തരാത്ത സങ്കേത ജടിലങ്ങളായ കാര്യങ്ങളെ അറിവെന്ന് ചിന്തിച്ചോടുന്ന ഒരു മൗഢ്യത്തിലാണ് നാം ഈ പുക വലിക്കാം മുറികളിൽ പുകയ്ക്കാം വളരെ ലളിതമായി ഈ ഒരൊറ്റ ഔഷധം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ നാം ഇന്ന് ചെലവഴിക്കുമ്പോൾ മാറാത്ത പല രോഗങ്ങളും ഒരു നൊടിയിട കൊണ്ട് പറന്നുപോകുന്ന പോലെ പോവുകയാണ് ചെയ്യുന്നത് ശ്വാസം മുട്ടൽ മാറാൻ ഈ പുക മതി പുക കൊള്ളിച്ചാൽ ശ്വാസം മുട്ടുമെന്ന് പറഞ്ഞ് മസ്തുളങ്കത്തെ തെറ്റിദ്ധരിപ്പിച്ചൊരു ജനതയെ വളർത്തിക്കൊണ്ടിരുകയാണ് ചെയ്തിരിക്കുന്നത് പുകയ്ക്കകത്താണ് നമ്മുടെ രാജ്യത്തെ ആളുകൾ പണ്ടും ജീവിച്ചത് പുകയുടെ സൂക്ഷ്മതലങ്ങൾ ഇനിയും പഠിച്ചു കഴിഞ്ഞ് ഒരിക്കൽ പുകയില്ലാതാക്കുന്നതിന് വേണ്ടി നാം ചെയ്തു കൂട്ടിയതെല്ലാം ഇതുകൊണ്ട് എല്ലാ പുകയും നല്ലതാണെന്നല്ല അതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ പുക കൊണ്ട് ശ്വാസം മുട്ടൽ തീർത്തു മാറും പീനസം എന്താണ് നമ്മുടെ നാട്ടിൽ സൈനസൈറ്റിസ് ഇത്രയധികം വർദ്ധിക്കുന്നത് നാസാർസസ് ഇത്രയധികം വർദ്ധിക്കുന്നത് അടുക്കളയിൽ പണിയെടുക്കുകയും നല്ല വിറകിൻ്റെ പുക കൊള്ളുകയും നല്ല പൊടിയിൽ ജീവിക്കുകയും ചെയ്ത കാലങ്ങളിൽ ഈ രോഗമില്ലാതിരിക്കുകയും ഇന്ന് എ സി റൂമിൽ നിന്ന് എ സി കാറിലേക്ക് കയറി എ സിയുള്ള ഓഫീസിലിരുന്ന് രാപകൽ പണിയെടുക്കുന്നവന് രാത്രി ഉറങ്ങുമ്പോൾ കൂർക്കം വലിയ അടുത്തുള്ള ആളുകൾക്ക് ഉറങ്ങാൻ പറ്റായ്മയും ശ്വാസം മുട്ടലും ശ്വാസകോശം വികസിക്കായിയും ശ്വാസനാളങ്ങൾ ആതുരമായി തീരുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം പോയ വഴികളെയാണ് ഒന്നുകൂടെ പരിശോധിക്കേണ്ടത് നമ്മുടെ വഴിത്താരയിലാകെ ശാസ്ത്രമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സാങ്കേതികത്വം ഉണ്ടാക്കുകയല്ലാതെ ഏതെങ്കിലും തരത്തിൽ രോഗമില്ലാതാകുന്നതിനുള്ള അന്വേഷണവും പഠനവും ആവശ്യവും നടന്നിട്ടുണ്ടോ എന്ന് നാം അന്വേഷിച്ച് നോക്കേണ്ടതാണ് ഇവിടെയാണ് വെറും ഒരു പുക ശ്വാസം മുട്ടലിന് പീനസം ഒച്ചയടപ്പ് നമ്മുടെ അധ്യാപകരിൽ നല്ലൊരു ശതമാനം വീട് പണിയൊന്നും എടുത്തിട്ട് വരുന്നവരല്ലെന്ന് പശുവിനെ കുളിപ്പിക്കുകയും രാവിലെ എഴുന്നേറ്റ് പശുവിൻ്റെ ചാണകം വാരുകയും വെള്ളം ചുമന്നുകൊണ്ടിരുന്നതിന് ഭാര്യയെ സഹായിക്കുകയും പാടത്ത് ചെന്നു നോക്കി ആവശ്യമുണ്ടെങ്കിൽ രാവിലെ തേക്കൊട്ട കൊണ്ട് വെള്ളം കോരുകയും ചക്രം തിരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാണ് പുരുഷന്മാരായ പ്രാചീന അധ്യാപകർ സ്കൂളിൽ എത്തിയിരുന്നത് ഹെഡ്മാസ്റ്ററായ ഉത്തരവാദിത്വം ഉള്ളപ്പോൾ പോലും രാവിലെ എട്ട് മണിക്ക് മുമ്പ് എത്തണമെങ്കിൽ അഞ്ച് മണിക്കെങ്കിലും എഴുന്നേറ്റി പണികളും തീർത്ത് തങ്ങൾക്ക് കുട്ടികളോടുള്ള പ്രതിബദ്ധതയിൽ പഠിക്കേണ്ടതെല്ലാം പ്രകൃതിയോടെ ഇണക്കി പഠിച്ചാണ് എത്തിയിരുന്നത് അന്നത്തെ ഗണിതശാസ്ത്രാധ്യാപകർ അന്നത്തെ ആംഗലേയ ഭാഷാധ്യാപകർ അവരുടെയൊക്കെ അറിവിന് ലാളിത്യവും കോമളതയും പ്രകൃതിയോടുള്ള ഇണക്കവും ഒക്കെ ഉണ്ടായിരുന്നു സങ്കേതജടിലമായി പഠിക്കുകയും ശരീരം കൊണ്ടൊന്നും ചെയ്യാതിരിക്കുകയും സാമൂഹിക പ്രതിബദ്ധത അറ്റുപോവുകയും ചെയ്ത ഇന്നത്തെ തലം പല അധ്യാപകരും ഒച്ചേടപ്പ് രോഗമുള്ളവരാണ് ലോകത്തിൽ ഏറ്റവും മാന്യമായ തൊഴിൽ ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്ന അധ്യാപകൻ്റെ കുടുംബങ്ങളിൽ ഇന്ന് രോഗങ്ങളുടെ പെരുമഴയാണ് ഇതൊക്കെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ തലങ്ങളെ ചേർത്ത് വച്ചുകൊണ്ടുള്ള ഒരു സാമൂഹ്യ അന്വേഷണമോ ഗവേഷണമോ അല്ല നടക്കുന്നത് അവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഒച്ചയടപ്പിനുള്ള ഈ ഔഷധം മൂക്കിലൂടെയും കണ്ണിലൂടെയും ഒക്കെ അമിതമായ വെള്ളം വരവ് മൂക്കിലെ ദുർഗന്ധം വായുടെ ദുർഗന്ധം മനസ്സിൻ്റെ ക്ഷീണം കണ്ണിലും മൂക്കിലുമൊക്കെ വരുന്ന വിവിധങ്ങളായ രോഗങ്ങൾ ഉന്മേഷക്കുറവ് പനി ഇവയൊക്കെ ശമി ശമിപ്പിക്കുവാൻ ഈ ഒരു പുക മതി ഇൻഫ്ലുവൻസ ഒരു പകരുന്ന രോഗമാണ് പ്രസംഗാത് അങ്ങേയറ്റമുള്ള ചേർച്ച കൊണ്ട് സഹഭോജനാത് സഹ്യാച ഒന്നിച്ചുള്ള കിടപ്പ് കിടപ്പുകൊണ്ട് ഓക്കെ ഔപസർഗിക രോഗങ്ങൾ പകരുമെന്ന് പ്രാചീനർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഔപസർഗിക രോഗാ സംക്രാമന്തി നരനം നരനിൽ നിന്ന് നരനിലേക്ക് പകരുന്ന അത് പകരാതിരിക്കാൻ വേര് ആര്യവേപ്പില കൊട്ടം വയമ്പ് കടുക്ക കറുക ഇയവം ബാർലി ഗുൽഗുലു സമം പൊടിച്ച് കുറുക്കി നെയ്യ് ചേർത്ത് തീക്കനലിലിട്ട് രോഗിയുടെ മുറിയിൽ മൂന്ന് നാല് തവണ പുകയ്ക്കുക പുറത്തെല്ലാം പുകയ്ക്കുക അണുക്കൾ പോകും പർപ്പടക പുല്ല് അറുപത് ഗ്രാം കഴുകി ഇടങ്ങഴി വെള്ളത്തിൽ വന്ന് നാഴിയാക്കി ഉഴക്കു വീതം രണ്ട് നേരം സേവിക്കുക തുളസിയോ കാട്ടുതുളസിയോ സമൂലം ഒരു മുക്കാൽപ്പലം കുരുമുളക് അര അരപ്പലം തുളസി അല്ലെങ്കിൽ കാട്ടു തുളസി മുക്കാൽപ്പലം അരപ്പലം ചതച്ച് കുപ്പി വെള്ളത്തിൽ വെച്ച് ആ റൗണ്ട്സാക്കി അതിൽ നിന്ന് പകുതി വീതം കഷായം രണ്ട് സ്പൂൺ വീതം തേനും ചേർത്ത് രണ്ട് നേരം സേവിക്കുക നൂറ് ശതമാനവും ഇൻഫ്ലുവൻസ മാറും ഉദാത്തങ്ങളായ അറിവുകൾ ഉന്നതങ്ങളായ നിലയിലുള്ള അനുഭവപ്രധാനങ്ങളായ ആയുർവേദ രഹസ്യങ്ങൾ അതിലളിതമായി ഒരു ജനതയെ ജനകീയ ആരോഗ്യത്തിലേക്കും ജനകീയ ഔഷധ നയത്തിലേക്കും കൂട്ടിക്കൊണ്ടു പോവാൻ പാകത്തിന് പ്രചരിപ്പിക്കുകയും അതിനായി പണിയെടുക്കുകയും തരുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരായ അമ്മമാർക്ക് മുമ്പിൽ നമുക്ക് ഭക്തിപ്രസ്രയപൂർവ്വം പ്രണമിക്കാം